ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ ദിശ തെറ്റി തോട്ടിൽ പതിച്ചു. കോട്ടയം പാറേച്ചാളിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. വെള്ളത്തിൽ മുങ്ങിയ കാറിൽ നിന്നും 3 മാസമായ കുഞ്ഞിനെ ഉൾപ്പെടെ 4 പേരെ നാട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. കുമരകം റൂട്ടിൽ നിന്നും ഈ പാതയിലൂടെ സിമന്റ് കവല ജംഗ്ഷനിലേക്ക് പോകേണ്ട കാർ തൊട്ടപ്പുറത്തെ വഴിയിലൂടെ ദിശ മാറിപ്പോയതാണ് അപകടത്തിന് കാരണമായത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് അപകടം. പത്തനംതിട്ട കുമ്പനാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് തോട്ടിൽ വീണത്. വനിതാ ഡോക്ടറും സഹോദരനും അമ്മയും പിഞ്ചുകുഞ്ഞും കാറിലുണ്ടായിരുന്നു. 4 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞിനെ ഇങ്ങനെ പൂക്കി പിടിച്ചുകൊണ്ട് ഒരമ്മയും മോളും മകനും കൂടെ ഇരുന്നുകൊണ്ട് കരയുന്ന രംഗം ഞങ്ങൾ അതേ രീതിയിൽ ഞങ്ങൾ കാണൂ. പക്ഷേ ഞങ്ങൾക്ക് അന്നേരം അതേ രീതിയിൽ ഒന്ന് രക്ഷിക്കാനായിട്ട് പിടിക്കാനായിട്ട് ഒരു മാർഗം ഞങ്ങൾക്ക് അവിടെ കാണുന്നില്ല. ആ സാധ്യതയാണ് ഭാഗ്യം കൊണ്ട് ആ കാറ് നേരെ കൈത്തോട്ടിലേക്ക് കടന്ന് ഇത് വഴി ഇതിലെ ഒഴുകി ഇവിടെ എത്തുന്നു. ഞങ്ങൾക്ക് ഒരു കയറിട്ട് വലിച്ചുകൊണ്ട് ടയറ പിടുത്തം കിട്ടിക്കൊണ്ട് വലിച്ച് ഈ സൈഡിലേക്ക് അടുപ്പിച്ചപ്പം ആ ഫ്രണ്ട് ഇതിനകത്തേക്ക് പുതഞ്ഞിട്ട് ബാക്കി വശം പൊങ്ങി ആ ഡോറ് തുറന്ന് അവരെ രക്ഷിക്കാം. ഒരു പോർ പോലും ഏൽക്കാതെ ആ കുഞ്ഞിനെ ഉൾപ്പെടെ 4 പേരെയും രക്ഷിക്കാൻ പറ്റും. കുമരകം ഭാഗത്തു നിന്ന് വന്ന കാർ ബൈപ്പാസ് റോഡിൽ നിന്നും 14 കടവിലേക്കുള്ള റോഡിലേക്ക് ദിശ മാറി സഞ്ചരിച്ചു. റോഡിൽ വെള്ളക്കെട്ടുമുണ്ടായിരുന്നു. തുടർന്ന് ആലപ്പുഴ കോട്ടയം ബോട്ടുപാതയെ പുത്തനാറിൽ വീണ കാർ സമീപത്തെ ചെറുതോട്ടിലേക്ക് ഒഴുകിയെത്തി. അടുത്ത പ്രദേശവാസിയായ സനലിൻ്റെ വൈഫ് ഉറങ്ങാതിരിക്കുകയും ദൈവകൃപയാൽ ഈ പ്രദേശവാസികൾ എല്ലാവരും കൂടെ കൂടി രക്ഷപ്പെടുത്തി സന്തോഷം. പിഞ്ചുകുഞ്ഞുൾപ്പെടെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് പാറേച്ചൽ നിവാസികൾ. എല്ലാവരോടും നന്ദിയെന്ന് അപകടത്തിൽപ്പെട്ട കുടുംബം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ജോസി ബാബു തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ജോസി, നമുക്കൊരു വഴി അറിയാത്തപ്പോഴാണ് നമ്മൾ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കാറ്. പ്രത്യേകിച്ച് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ പല റോഡുകളും വെള്ളം കയറി, റോഡ് ഏതാണ്, തോട് ഏതാണെന്ന് മനസ്സിലാവാത്തൊരു സ്ഥിതിയിലാണ്. അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ഈ രീതിയിലുള്ള ടെക്നോളജി പോലും നമ്മളെ വഴി തെറ്റുകയാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. തീർച്ചയായും ഇത്തരത്തിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുന്ന ആളുകളെ ഒരു മാതൃകയാക്കേണ്ട, അല്ലെങ്കിൽ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായ ഈ അപകടം. ഇത്തരം അപകടങ്ങൾ മുമ്പ് പലതവണ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഈ സംഭവം നമ്മളേറെ സങ്കടപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ അവസാനം വളരെ സന്തോഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഒരു നാടിൻ്റെ കൂട്ടായ്മയിലൂടെ, പാറേച്ചാൽ നിവാസികളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനം സാധ്യമായത്. പിഞ്ചു കുഞ്ഞടക്കമുള്ളവരെ രക്ഷിക്കാൻ സാധിച്ചതും ഇന്നലെ എറണാകുളത്ത് നിന്നും ഇവർ പത്തനംതിട്ട കുമ്പനാട് സ്വദേശികളാണ് ഈ വനിതാ ഡോക്ടറും കുടുംബം. അവർ കുമ്പനാട്ടേക്ക് മടങ്ങിപ്പോകുന്നതിനിടെ MC റോഡിലേക്ക് കയറുന്നതിന് എളുപ്പവഴിയായിട്ടാണ് ഈ പാറച്ചാൽ റോഡിലെത്തിയത്. ഈ ഡോക്ടർ വനിതാ ഡോക്ടറുടെ സഹോദരനാണ് ഈ വാഹനം ഓടിച്ചിരുന്നതും. അപ്പോൾ നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പല റോഡുകളിലും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് റോഡ് ഏതാണ്, പുഴ ഏതാണെന്ന് തിരിച്ചറിയാൻ മനസ്സൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കാറിന്ന് നമ്മൾ ഈ സ്ഥലത്തു നിന്ന് പോയപ്പോൾ മനസ്സിലായത് ഈ കാർ സഞ്ചരിച്ച പാതയിലടക്കം മുട്ടിന് മുകളിൽ വെള്ളമുണ്ടായിരുന്നു. ആ പാതയിലൂടെയാണ് കാർ മുന്നോട്ട് പോയത്. ആ കാർ മുന്നോട്ട് പോവുകയും ആലപ്പുഴ കോട്ടയം ബോട്ട് പാതയിലാണ് ഈ കാർ ചെന്ന് പതിച്ചത്. പക്ഷേ ഭാഗ്യത്തിന് ആ ബോട്ട് പാതയിൽ ഈ കാർ മുങ്ങിയില്ല, പകരം തൊട്ടടുത്ത കൈത്തോട്ടിലേക്ക് കാർ നീങ്ങി. അങ്ങനെയാണ് ഈ സമീപവാസികളിൽ കണ്ടത്. ഒരു കട നടത്തുന്ന സ്ത്രീ അവിടെ കടയടച്ചതിന് ശേഷം അവരുടെ കുടുംബം തൊട്ടടുത്താണ്. അതിനോട് അവിടെ വീട്ടിലേക്ക് കയറാനൊരുങ്ങുമ്പോഴാണ് ഈ സംഭവം. അവർ ഉറക്കം നിറവിളിക്കുകയും ആളുകൾ ഒരുമിച്ച് കൂടുകയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയുമായിരുന്നു. നേരത്തെ ആ ആളുകൾ പറഞ്ഞ പ്രകാരം അവരവിടെ ഓടിയെത്തി. പെട്ടെന്ന് അവിടെ ഒരു വള്ളം കെട്ടിയിടുന്നതിന് ഉപയോഗിക്കുന്ന കയറുണ്ടായിരുന്നു. ആ കയർ ഉപയോഗിച്ച് ഈ കാറിൻ്റെ ടയറുകൾ കെട്ടി ഈ കരയിലേക്ക് വലിച്ചടുപ്പിച്ചു. അപ്പോൾ ഈ കുഞ്ഞിനെ ഇവർ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് മാതാവ്. അതോടൊപ്പം മറ്റവർ നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം അവരെ ആശ്വസിപ്പിക്കുകയും പൊടുന്നിനെ ഇവരെ കരക്കെത്തിക്കുവാനും സാധിച്ചു. പക്ഷേ ഇന്നലെ ഈ സംഭവം നടന്ന സ്ഥലത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ മഴയുണ്ടായിരുന്നു. അവിടെയൊക്കെ ഒരു ചതുപ്പായി അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ നാട്ടുകാരുടെ കൃത്യമായ ഒരു ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്ത വാർത്തയായി മാറേണ്ട സംഭവമാണിത്. ആ ജോസി, അതിനുശേഷം ആ അവരോടൊക്കെ സംസാരിച്ചതാണ്, ആ കുടുംബത്തിലോട് എല്ലാവരോടും സംസാരിച്ചു. ആ പിഞ്ചു കുഞ്ഞൊക്കെ, ആ കുഞ്ഞുവാവയൊക്കെ ഓക്കെ ആയിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? അവരെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. അവർ പ്രാഥമികമായ ഇന്നലെ ചികിത്സാ പരിശോധനകൾ നടത്തി. കുഞ്ഞിനെ പിന്നീട് അവർ വിദഗ്ധ പരിശോധനയ്ക്കൊക്കെ ഡോക്ടറൊക്കെ കാണിക്കുകയും ചെയ്തു. അവർ ഡോക്ടർ ദമ്പതിമാരാണ് ഈ അപകടത്തിൽപ്പെട്ട
കുടുംബം അതിൽ വനിതാ ഡോക്ടർ അടക്കം ഈ സംഭവത്തിൻ്റെ ഒരു ഞെട്ടലിൽ നിന്നും പയ്യെ വിട്ടുമാറുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊരു പരസ്യ പ്രതികരണത്തിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരോടും നന്ദി എന്ന ഒറ്റ വാക്കിൽ അവർ മറുപടി പറയുമ്പോൾ അവരുടെ മനസ്സ് നിറയുന്നത് നമുക്ക് മനസ്സിലാകും. അവരുടെ സന്തോഷം നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ആര്യ പറഞ്ഞതുപോലെ ഒരു നാട്ടിൻ പ്രദേശമാണ് ഈ പാറേച്ചാൽ. അവിടുത്തെ ആളുകളുടെ വലിയ മനസ്സിൻ്റെ സമ്മാനമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ ദാനമാണ് ഇവർക്ക് മടക്കി കിട്ടിയ ജീവനും ഈ സുരക്ഷയും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് ഇത്തരം ഗൂഗിൾ മാപ്പ് നോക്കി പല അറിയാൻ മേലാത്ത റൂട്ടുകളിൽ സഞ്ചരിക്കുന്ന ആളുകൾ അത് അതിനി മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആളുകളോട് ചോദിച്ചോ മറ്റോ കൃത്യമായ പാതയിലൂടെ പോകാൻ ശ്രമിക്കണം. നേരെ മറിച്ച് ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ഇത്തരത്തിൽ അപകടക്കെണിയിലേക്കും നാം ചെന്നുപെടുമെന്നുള്ളതാണ് ഈ ഇന്നത്തെ സംഭവം നമുക്ക് കാണിച്ചു തരുന്നത്. ആര്യ ശ്രീ ജോസി പറഞ്ഞതുപോലെ ആ നാട്ടുകാരാണ് ഇന്നത്തെ ഹീറോസ്. അവർ തന്നെയാണ് നമ്മുടെ കയ്യടിയും അഭിനന്ദനവും എല്ലാം ഇന്ന് അർഹിക്കുന്നത്.